ഫ്രം സെറ്റ് ടോക്സ് എന്നല്ലേ വിശേഷം, അസുഖമല്ലേ. അതെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നമ്മൾ ഒമാനിലേക്ക് എത്തിയത് കണ്ടു. അപ്പോൾ ഒമാനിൽ എത്തിയപ്പോൾ ഞാൻ എൻ്റെ പാത്രം മാറ്റിയിട്ട് പകരം ഉമേഷിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ട് ഇൻട്രോ പറയാൻ വേണ്ടി. അപ്പോൾ പാത്ത് പറ നമ്മൾ ഇന്ന് എവിടെ പോകുന്നു? അലൻസാരി അലൻസാരി ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പോയാണ്. عروسة النور تاج البدر يبرزها نجما يشع فيها أنوار وأنوار مبارك زوجها جاءت على درار زوج النقائب تتويج وإبهار كل القلوب تناهت في السنة فرحا بالحسن يبرق في حسن وإصرار. ഗൈസ്, അപ്പൊ നിങ്ങൾ നമ്മളെ ഉദ്ഘാടനത്തിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടു. അപ്പൊ നമ്മളെ അൽ അൻസാരി ട്രാവൽസിന്റെ മുതലാളി അൻസാരി, യെസ് ഫങ്ഷൻ അടിപൊളിയായിരുന്നു, എല്ലാവിധ ആശംസകളും. കുറെ ടിക്കറ്റും കുറെ വിസയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റട്ടെ. ആ പക്ഷെ നമുക്കൊരു കാര്യം എടുത്ത് പറയാണ്ട്, നമ്മള് സാധാരണ കുറെ ഒമാനിലേക്ക് വന്നിട്ട് പക്ഷെ ഇപ്രാവശ്യം വരുന്ന സമയത്ത് വരാന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്ത്, അതായത് ഇൻവൈറ്റ് ചെയ്തപ്പോ വരാന്ന് പറഞ്ഞ് അതില് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മൂപ്പര് വിസയും ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നെ. അപ്പൊ അതിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പറയാം, നല്ല ഫാസ്റ്റ് ആണ് ഇവരുടെ സർവീസ് മൊത്തം. പിന്നെ നിങ്ങൾക്ക് ഒമാനിൽ അടിപൊളി പ്രൈസ് കൊടുക്കൂല, ഞാൻ പിന്നെ തള്ളലേക്ക് പോവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഒമാനിൽ വന്നിട്ട്, ഐ മീൻ ട്രാവൽ റിലേറ്റഡ്. അപ്പോ ട്രാവൽ റിലേറ്റഡ് മാത്രമല്ല, നമ്മള് ബിസിനസ് ആവശ്യങ്ങൾക്കും ചെയ്യുന്നുണ്ട്. A to Z business solutions. Okay. യെസ്. അപ്പോ ട്രാവൽ റിലേറ്റഡ് മാത്രമല്ല, ഒരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയാണ്. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കില്ലേ എല്ലാ സൊല്യൂഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോ. പിന്നെ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ റൂവയില് താബൂസ് മസ്ജിദിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലേ. യെസ്, അൽ അൻസാരി ട്രാവൽസ് എന്ന് പറയുന്നത് കാണാം. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വരെ നിങ്ങളുടെ ബിരുദം ഒക്കെ ഉണ്ടാവും അല്ലേ. യെസ്. അപ്പൊ എന്തെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും വന്നോ. പിന്നെ ജെറ്റോക്സിന്റെ പേരും പറഞ്ഞു, ജെറ്റോക്സിനോട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത രണ്ടുപേർക്കും നമ്മുടെ പേരിലും നമ്മുടെ ഫാമിലിന്റെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ അതിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മള് ഒമാനിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ തൊട്ടൊരു കുട്ടി എന്റെ ഇക്കാക്കാന്റെ ട്രാവൽസിലേക്കാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, എന്റെ ഇക്കാക്കാന്റെ ട്രാവൽസിലേക്കാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരാള് കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്യത്തിയായിരിക്കും. യെസ്, മൂപ്പര് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആ കമന്റ് കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ മൂപ്പരോട് അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ താങ്ക് യു. നമ്മള് ചെറിയൊരു ഉപഹാരമുണ്ട്. അതിപ്പോ ഓപ്പൺ ചെയ്യല്ലേ. അടിപൊളി ട്ടാ, മാഷാല്ലാ, പൊളി. താങ്ക് യു മിസ്റ്റർ സെമീലൻ പാത്തു നിങ്ങളുടെ കത്തിയെല്ലാം മാക്സിമം ആവശ്യം വരുത്ത് പാത്തുനാണ്. അപ്പൊ പാത്തു നീ വെച്ചോ. നമ്മള് ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെ അഷ്റഫ് ക, അഷ്റഫ് താമരശ്ശേരി. മൂപ്പര കുറേ പ്രാവശ്യം ഞാൻ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒമാനിൽ വെച്ചിട്ട് എനിക്ക് മൂപ്പരെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതായത് മൂപ്പരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതായത് തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരാൾ അല്ലേ. മൂപ്പരെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല മൂപ്പര് ഈ തിരക്ക്, പക്ഷേ എപ്പോഴും ഭയങ്കര ബിസിയാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 8-9 കേസസ് നടന്നു അല്ലേ. മൂപ്പര് ഇപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞാട് വൈകുന്നേരം തിരിച്ച് ദുബായിലേക്ക് പോകും. അപ്പോൾ അശോക്, ഇതിങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടതാണോ അതോ? അല്ല, ഞാനൊരു കൂട്ടുകാരനെ കാണാൻ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങി തിരിച്ചു വരും. അപ്പോൾ ഒരു രണ്ടാൾ കരിയുന്നത് കണ്ട്, ഒരു അച്ഛൻ മരണപ്പെട്ടെ, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടെ. അതായിരുന്നു ഫസ്റ്റ്. പിന്നെ അതങ്ങനെ 10,500 ലൈക്ക്. എല്ലാവർക്കും ദുബായിൽ വന്ന ഓരോ കഥകൾ പറയാനുണ്ടോ?
പക്ഷെ അഷ്റഫ് കാക്ക് ഈ 10,000 കഥകൾ പറയാനുണ്ടാവും അല്ലെ, ഓരോ കേസും ഓരോ ഡിഫറെന്റ് കേസ് ആയിരിക്കും അല്ലേ? അല്ലേ, ഇതിനിപ്പോ ലൈക് അച്ചീവ്മെന്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിന് മനസ്സിന് ഭയങ്കര സംതൃപ്തി ഉണ്ടാവും അല്ലേ? നമ്മളൊരു ആള് നല്ല കുടുംബം ഒക്കെ നിങ്ങൾക്കൊരു മനസ്സിലായിരുന്നു. ലൈക് ഓരോ ജോലിയിലെല്ലാം നമുക്ക് ഇങ്ങനെ പറയാം അത് പ്രൊമോഷൻ കിട്ടി ഇത് പ്രൊമോഷൻ കിട്ടി എന്നൊക്കെ പറയാം, പക്ഷെ ഇതില് നമുക്കങ്ങനെ അറിയില്ല. എനിക്ക് ലൈക് ഭയങ്കര സംഭവം ഇഷ്ടമാവും, അടിപൊളി. അപ്പോൾ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് ഇനിയും കാണും ഇൻഷാല്ലാ. നാട്ടിൽ കണ്ണൂർ വന്നാലും എന്തായാലും വിളിക്കണം. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഗൈസ്. തള്ളലിന്റെ കേട്ടോണി എന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങുന്ന ഒരു ചങ്ക് മച്ചാൻ. അതെ, എന്തുണ്ട്? സുഖം സുഖം, എല്ലാവരും സന്തോഷത്തിലാണ്. നമ്മൾ സമീൻ ഖാനെ കണ്ടത്, സമീൻ ഖാൻ വിളിക്കല്ല നിങ്ങളെ പകുതി വയസ്സിന്. നിങ്ങളെ സമീൻ ഖാൻ വിളിക്കുമ്പോഴാണ് എന്റെ വയസ്സ് കുറയുള്ളൂ അല്ലേ? ആ അങ്ങനെ മൂപ്പരാ വീഡിയോയിൽ കാണുന്ന വൈബില്ലേ, അത് അതേപോലെ തന്നെയാണ്. സംസാരമായാലും എല്ലാം ആ ഒരു വൈബിൽ തന്നെയാണ്. ഞാനിപ്പോ ക്യാമറ കാണുമ്പോ ഒരു സ്വഭാവമല്ല, പുറത്ത് കാണുമ്പോ അങ്ങനെയല്ല, നേരിട്ട് അങ്ങനെ അതേ ആ വീഡിയോയിൽ കാണുന്ന അതേ വൈബാണ്. അപ്പോ നമ്മളും ദുബായ്ക്കാരാണ്, പക്ഷെ ഒമാൻ എന്നാണ് നമ്മൾ കണ്ടത്. അതെ അല്ലെ, ദുബായില് നിങ്ങൾ വന്ന ഇതിന്റെ മുന്നേ നിങ്ങൾ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, എവിടെ വെച്ചിട്ട് അറിയോ? മറീനയുടെ സൈഡിൽ വെച്ചിട്ട്. യെസ്, വാച്ചിങ്ങിട്ട് നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഞാൻ നിങ്ങൾ അധികം കാണുന്നറിയാം. വണ്ടിന്റെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടോ? വണ്ടിയൊക്കെ കഴിക്കില്ല, ആ ബേസിലാണ് നമ്മുടെ പണി. അവിടെയാണ് മൂപ്പര് ഫുള്ള് വീഡിയോസ്. പക്ഷെ എല്ലാത്തിലും ലൈക് ആകെ 1 മിനിറ്റ് താഴെ, നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ചെയ്യും, എന്നിട്ട് മൊത്തം നോക്കിയാൽ ചിലപ്പോൾ 1-2 മിനിറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഇവർ ആ കൂടി 1 മിനിറ്റ് കുറവേ കാര്യം പറയും, അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ, ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അത് ആദ്യം അങ്ങനെ ആദ്യം ടിക്ടോക്ക് 30 സെക്കൻഡ് ആണോ? അതെ, 30 സെക്കൻഡിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് തീർക്കണേ തീർക്കാൻ പറ്റും. അവസാനം ചൈനയിലേക്ക് മെസ്സേജ് വിട്ടു, അവസാനം പിന്നെ 1 മിനിറ്റ് ആക്കി. ഇപ്പൊ 3 അല്ലേ, ഇപ്പൊ 3 മിനിറ്റ് ആയി. പിന്നെ ലൈവിൽ ഒരാളെ കണക്ട് ചെയ്യാൻ പറ്റി തോന്നും, അപ്പൊ 6 ആളെ കണക്ട് ചെയ്യാൻ, ഇനിയും കണക്ട് ചെയ്യാനുള്ള ഇങ്ങനെ കയറി കയറി കൊണ്ടുവരികയാണ്. യെസ്, അപ്പൊ കണ്ടേലും പരിചയപ്പെട്ടേലും തീർച്ചയായിട്ടും ചങ്കേ. ഇനി ഞാൻ ദുബായിൽ വേണ്ടി വിളിക്കൂട്ടാ. തീർച്ചയായിട്ടും ദുബായ് നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. തള്ളല്ല കേട്ടോ? അല്ല, തള്ളല്ല കേട്ടോ അവൻ. ഏതായാലും നിങ്ങൾ തള്ളല്ല കേട്ടോ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആ ബല്ലേ. പിന്നെ എന്താ പറയല, നമുക്ക് വേണ്ട കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാണ്ട്, ഈ ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്? അടിച്ചാൽ പൊട്ടിച്ചൂടി മേലും താഴെ കയറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. തള്ളല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലത്തെ വീഡിയോ അവിടെ ചെറുതായിട്ട് നിർത്തിവെച്ച് അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മളൊരു മലയിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലേ? യെസ് യെസ്. ഏതാണ്ട് മല പറഞ്ഞേ ജബൽ അക്തർ. ഒമാനിൽ വന്നാൽ പിന്നെ ഏതെങ്കിലും മല എന്തായാലും കയറണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ജബൽ ശംസ് കയറിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം നമ്മൾ കയറിയിട്ടുള്ളത് ജബൽ അക്തറിലാണ്. ഇവിടെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ സെയിം ഡ്രസ്സ് ഇട്ടതല്ല കേട്ടോ, അതാ വേറെ ഷർട്ടിൻ്റെ ഉള്ളിൽ. ഇന്നിട്ട് ഷർട്ട് വേറെ ആയിരുന്നു, പക്ഷേ ഇവിടെ തണുപ്പായിട്ട് ഞാൻ ഇതെടുത്ത് പിന്നെ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വേറൊരു കാര്യം പറയാം. ഇന്നലെ നല്ല ചൂടായിരുന്നു, ഇപ്രാവശ്യം പോകുമ്പോൾ ചൂടിന് ഇതിട്ടിട്ടാണ് മൂപ്പര് പോയത്. ഇന്ന് തണുപ്പുള്ള സ്ഥലത്തേക്ക് വരുന്നു പറഞ്ഞിട്ട് മൂപ്പര് ഉള്ളിൽ ചെറിയ ഷർട്ട് ഇട്ട് വന്ന് ഒരു കാഷ്വൽ ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങി. എന്റെ ഇവിടെ എത്തുമ്പോൾ ഞാൻ മിണ്ട പാത്തു വണ്ടിയിലെടുത്തിട്ടത് കൊണ്ട് ഞാൻ മിണ്ടാണ്ട എടുത്തിട്ട് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ തണുപ്പ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒമാനിൽ വന്നാൽ എന്തായാലും ജബലിൽ ഏതെങ്കിലും ഒക്കെ കയറി പോകണം. അതിൽ ജബിൽ അക്തർ നല്ല തണുപ്പുണ്ട്. യെസ് യെസ് യെസ്. നമ്മൾ ദുബായിലെ ആൾക്കാർ വരുമ്പോൾ ദുബായ് മാനിൽ പോകാന്ന് പറഞ്ഞു കൊണ്ടുപോകല്ലേ, ഇവിടെ ഒമാനിൽ വന്നാൽ ഈ ഒമാനികളും നമ്മൾ ഐ മീൻ ഇവർക്ക് നമ്മളെ കൊണ്ടുപോക്കി ഏതെങ്കിലും മലയിലേക്കാണ്. അതാണ് ഇവർ സെറ്റപ്പ്. ആ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ചുറ്റും. നിങ്ങൾക്ക് വേറെ ബ്ലോഗിലൊക്കെ കണ്ട് പരിചയമുള്ള കുറേ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ജസ്റ്റ് കാണിക്കല്ലേ. ആദ്യം നമ്മൾ സെറ്റപ്പ് അടിച്ചു കൊടുക്കണേ, നമ്മളെ ടെൻ്റ് അടിച്ചു 1, 2, 3, 4 അങ്ങനെ കുറേ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ബാർബിക്യൂ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ കണ്ട പരിചയം പോലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? പേരൊന്നും അറിയോ? പ്ലീസ് ഒന്ന് പറയൂ. വേണ്ട, ഞാൻ ആളല്ല, ഉദ്ദേശിച്ച ആളല്ല. ആദ്യം ഇയാളെ പേര് പറ എന്നിട്ട് നിങ്ങളെ പേര് പറ. ഇത് ഷെവോക്ക, ഇത് നിയാസ്, ആദിൽ. ആദിൽ കോഴിച്ചുടുത്ത് 2 പിള്ളേരുണ്ട്. റമീസ്. റമീസ്. റാഷിദ്. റാഷിദ്. അടുത്ത ഇടം ദില്ലു. ഇത് എടോ പഠിച്ചു വെച്ചോലേ. ഫാത്തിമ. ഫർസാന. ഇർഫാന. എവിടാ? നിഷാന. നിഷാന പാത്തുവല്ലേ? അവിടെയോ? ഇത് വേറെ പാത്തു. പിന്നെ ഈട് ഒരാളെ കാണുന്നുണ്ട്. ഞാൻ ഇതിലൊന്നുമില്ല, ഞാൻ എന്റെ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന ഞാനിതൊന്നും ഉഷാറില്ലാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ആ പേരെന്ന് പറഞ്ഞ സഫീന. സഫീന. ഹലോ, പേര് പറയോ? ഷെസ. ഈ കുഞ്ഞിന്റെ പേരോ? സെയിം. സെയിം. ഷബാബ്ക, നമുക്ക് ഈ വീഡിയോ ഒരു തമ്മിൽ വേണമായിരുന്നേ.
നിങ്ങളെ വണ്ടിന്റെ ചില്ലതങ്ങ് പൊട്ടിക്കാൻ പറ്റും നമുക്ക്? ഇല്ല, മല്ല് ചോദിച്ചാ ചില്ലൊക്കെ പൊട്ടിക്കാൻ കൊടുക്കും, ഞാൻ ചോദിച്ചാ തരൂല. പൊട്ടിച്ചതിന്റെ ക്ഷീണം മാറിയില്ല. ഗൈസ്, അപ്പൊ നമ്മളെ ബാർബിക്യൂ ഐറ്റത്തിന് പതിവ് പോലെ ചിക്കൻ ഉണ്ട്, അതിന് പുറമെ ഒരു വെറൈറ്റിക്ക് ചെമ്മീനും കൂടി ഇവിടെ കാണുന്നുണ്ട്. ചെമ്മീൻ നല്ല പൊരിഞ്ഞ ചെമ്മീൻ. ചങ്ങനാശ്ശേരി സ്പെഷ്യൽ അലാക്കിന്റെ കോഴി. അലാക്കിന്റെ കോഴിയാ ഇതെന്താ പറയും പോലെ? അല്ല, ഇതിന് കുക്ക് ചെയ്യണ്ട, കറി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, അതിന്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ MTCB ഫാമിലി, അതായത് ഈ കാണുന്ന ഈ ഒരു ഫാമിലി, നമ്മളെ ഒമാനിലെ ഈ ഒരു ഫാമിലി നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇത് വരച്ചത് നമ്മളെ ഫാത്തിമ സദ്ദാം. ഫാത്തിമ സദ്ദാം, സദ്ദാം മുത്തോണി സദ്ദാം. അപ്പോ നല്ലുണ്ട് കേട്ടോ, താങ്ക് യു സോ മച്ച്. നല്ല രസമായിട്ടുണ്ട്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ അത്തു, നിങ്ങൾ പോരാ. ഗൈസ്, അങ്ങനെ ഇതാ നമ്മളെ ഗ്രില്ലും പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ഫുഡ് അടിയാണ് പരിപാടി. അപ്പൊ ഇതാ നമ്മളെ ഒമാനിലെ ഈ ഒരു ടീമിനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ, നല്ല വൈബിലെ ആൾക്കാര്. അപ്പൊ ഇതാ ഇവിടുന്ന് കൊറേ നേരം വർത്താനായിരുന്നു, കുറച്ച് സമയമായിരുന്നു നമ്മള് ഗ്രില്ലിന് വേണ്ടി സമയം കളഞ്ഞത്. ഇദ്ദേഹം വായി തുറന്നാ പിന്നെ നിർത്തുന്നില്ല, അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഈ കാണുന്ന ടെന്റിലൊക്കെ ആയിട്ട് സ്ഥലത്തൊക്കെ കിടന്നുറങ്ങാനാണ് പ്ലാന്. അപ്പൊ നമ്മള് ഈ വീഡിയോ നിർത്തല്ലേ, അപ്പൊ നമ്മൾ ഈ വീഡിയോ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഓടി വന്നിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പൊ പോവല്ലേ? അപ്പൊ ശരി, ബൈ 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 ബൈ.